ടീം സിനിമാല സ്കിറ്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്കിറ്റ് കഴിയുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കൈയടിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് നിമിഷവും നിങ്ങൾക്ക് കൈയടിക്കാം. അത് അവർക്കുള്ള ഊർജമാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം. സോ നല്ലൊരു സമയം നിങ്ങൾക്ക് വിഷ് ചെയ്തുകൊണ്ട് സിനിമാല ടീമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് എൻജോയ്. ചട്ടിയും കലവുമാകുമ്പോ തട്ടിയും മുട്ടിയിരിക്കും, അതുപോലെ തന്നെയാണ് ഭാര്യാഭർത്ത ബന്ധവും. ഭാര്യാഭർത്ത ബന്ധം വളരെ സരസമായി അവതരിപ്പിച്ച് ജനപ്രീതി നേടിയ വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തെ ആസ്പദമാക്കി വേദിയിൽ വെറുതെ ഒരു പാത്തും കുടുംബത്തിലെ കലഹം ടിവിയിലൂടെ അവതരിപ്പിച്ച് ജനങ്ങളെ മൊത്തം അറിയിക്കുന്ന ഒരു പതിവ് ഇന്ന് കേരളത്തിലുണ്ട്. ഇതാ ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവം ചാനൽ വഴി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന രസകരമായ ഒരു കോമഡി സ്കിറ്റ് വെറുതെ ഒരു പാത്തുമ. കേരളത്തിലെ പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ വെറുതെ ഒരു ഭാര്യ എന്ന ചലച്ചിത്രത്തെ ആസ്പദമാക്കി ഞങ്ങൾ ഒരുക്കുന്നു വെറുതെ ഒരു പാത്തുമ്മ. കലഹം കേരളത്തിലെ പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ വെറുതെ ഒരു ഭാര്യ എന്ന ചലച്ചിത്രത്തെ ആസ്പദമാക്കി ഞങ്ങൾ ഒരുക്കുന്നു വെറുതെ ഒരു പാത്തുമ്മ. കലഹം നിത്യതൊഴിലാക്കി മാറ്റിയ ദമ്പതികൾക്കായി വിനയപുരസരം ഞങ്ങൾ സമർപ്പിക്കുന്നു വെറുതെ ഒരു പാത്തുമ്മ. ചായക്കും വേണ്ടി എത്ര നേരം ഞാൻ അവിടെ കുത്തിരിക്കണടി. ഏതോ മനുഷ്യനെ നിങ്ങളാ അടുക്കള വഴിയല്ലേ ഈ പിന്നാപുറത്തേക്ക് വന്നത്? ഇവിടെ വരെ വരുന്നതിന്റെ പകുതി വഴിയല്ല അടുക്കളയിൽ സ്വല്ലോ. അവിടുന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചാ നിങ്ങളെ കയ്യില് വാച്ച് ഒരുക്കുവോ? അത് ശരി. അപ്പൊ എന്താ റെസ്റ്റ് എടുക്കുക? അല്ല മനുഷ്യനെ, മരിക്കാൻ പോണേന് മുമ്പ് കുറച്ച് ശ്വാസം എടുക്കുക. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയം ഞാൻ എന്ത് മല മറിക്കണോ പണിയാടി അനക്കൂടെ? ഇതില് നല്ലത് മല മറിക്കണ. ഞാൻ ഈ കുടുംബത്തെ ചെയ്യണ പണിയൊക്കെ പിന്നെ നിങ്ങളാ ചെയ്യണേ. ഇജ്ജ് ചെയ്യണ പണിയൊക്കെ ഞാൻ ചെയ്യാടി. ഞാൻ ചെയ്യണ പണിയൊക്കെ ഇജ്ജ് ചെയ്യും. അത് നിങ്ങക്ക് എന്താ ഇത്ര വലിയ പണി? വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും തേരാ പാല നടക്കണതാ. പിന്നെ എന്റെ കടയിൽ ഇജ്ജ് ഇരിക്കോടി. ഒരു കട ആർക്കും വേണ്ടാത്തൊരു മുറുക്കാൻ കടയില് വല്ലപ്പോഴും രണ്ട് നാരങ്ങ പിഴിയണം. ഇതപ്പ എത്ര വലിയ പണി? ഇന്ന് ആ നാരങ്ങ ഞാൻ പിഴിയാ. അഞ്ഞിന്റെ നാരങ്ങം കൂടെ പിഴിയാണോ? ഇന്നെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഈ കോലത്തിലാക്കിയല്ലോ. എടി ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെ തുള്ളിയാലോ ചട്ടിയില. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കോ, പെണ്ണെന്നും പെണ്ണ. എന്ന് വയസ്സുണ്ടായാലും നിങ്ങൾ പറയണ കേക്കാലോ, പെണ്ണെന്നും പെണ്ണ, പെണ്ണെന്നും പെണ്ണന്ന്, പെണ്ണെന്നും പെണ്ണന്ന്. എന്താ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു കുറവ്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടേ രണ്ടെണ്ണത്തിന്റെ കുറവുള്ളൂ. ഒന്ന് താടിയുടെ, ഒന്ന് മെയ്ശയുടെ. എന്റെ മനുഷ്യനെ, ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുടെ രണ്ട് ചക്രങ്ങളാ. അതിൽ ഒരെണ്ണം പഞ്ചറായ മതി, പിന്നെ വണ്ടിയോടൂല്ല. അതിനല്ല സ്റ്റെപ്പിന്. അത് ഞാൻ മറന്നു പോവേ. അത് ശരി. അപ്പൊ സ്റ്റെപ്പിനിയുടെ പേരും പറഞ്ഞ് നിങ്ങള് വേറെ പെണ്ണ് കെട്ടാനുള്ള പരിപാടിയാണല്ലേ? ദേ മനുഷ്യ, ഞാൻ പ്രസവിച്ച രണ്ട് മക്കളുടെ തന്റെ നിങ്ങള്, അത് മറക്കരുത്. എന്നാണ് എന്റെ വിശ്വാസം? അതെന്റെ വിശ്വാസം ആവാ. ആഹാ, ഈ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. പണ്ട് വഴക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നിങ്ങളൊക്കെ ചാരിതാർത്ഥ്യത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ചാരിത്രത്തെ? അതിനെയാണ് സംശയിച്ചിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യനല്ല, മൃഗമാണ്. നമുക്ക് കാണാടി.
കേരളത്തിൽ ദാമ്പത്യ പ്രതിസന്ധി. കാതർക്ക പാക്കമ്മ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ. ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തൽസമയ സംപ്രേഷണം ഇപ്പോൾ സന്ധ്യാഭിഷണി. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസലകുമാരിയും നിരീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ, 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആലോചനകൾ ശിലയ്ക്കുന്നു, അത്തല പിത്തല തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പി മറിയം വന്ന് വിളക്കൂതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിന് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു കാദർ പാത്തുമ ദമ്പതികളൊപ്പം മഹിള സമാജം പ്രസിഡന്റ് മാംസളകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാക്ഷനും. കാതിർക്കിൽ നിന്നും തുടങ്ങാം. പറയൂ കാതിർക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസലകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? അതായത് ഈ സ്ത്രീകളുടെ മൂലച്യുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ നന്ദി പങ്കജാക്ഷൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. കാതിർക്ക അറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം, അതെ, ഈ മറുപടി പറയിപ്പിക്കുച്ചിങ്ങ് മാത്രം ചോദിച്ചാ മതി. തീർച്ചയായും, വിവാഹശേഷം പാത്തുമ്മയ്ക്ക് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണോ കാതിർക്ക? എന്താ എന്റെ നിതീഷ് മോനെ ഇങ്ങനെ കണ്ണീച്ചോരം ചണ്ടു പറഞ്ഞത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെയാണ് ഞാൻ ഈ പഹച്ചിനെ സ്നേഹിക്കണത്, അറിയോ? ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്കായിത്താക്കി വേണ്ടി താജ്മഹൽ പണിയും. പണിയോടാ, അതിനു വേണ്ടി സ്ഥലം വരെയാ മേടിച്ചിട്ടുണ്ട്, അതിന് ഈ പഹച്ചൊന്നും മയ്യത്തായി കിട്ടണ്ടേ? വളരെ നല്ല മറുപടി പാത്തുമ്മ. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം, സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ. അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം എന്ന് പറയുന്നു. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്നു. ചെരുപ്പ്. കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എനി ടൈം ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ, പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും എന്ന് പറയുന്നു മാംസള? എന്തായാലും ഇത്തരം കൾച്ചറില്ലാത്ത കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. പൊതുവഴിയിൽ യൂറിൻ പാസ് ചെയ്യുന്നതാണോ പ്രണയം? എത്രയോ നല്ല പ്രണയ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ നായിക നായകന്മാരെ പോലെ ഇവർക്ക് പ്രണയിച്ച് ജീവിച്ചൂടെ? എന്താ ഈ ഹംഗ് പറയുന്നത് മാംസളെ? സിനിമയില് നായിക നായകന്മാര് പ്രേമിച്ച് സ്നേഹിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാ അവർക്ക് ആ ഷൂട്ടിങ് കഴിയുമ്പോ കൈ നിറച്ച് കാശ് കിട്ടും. ഈ വക ബീസുകളുടെ പിന്നാലെ പ്രേമിച്ച് നടന്ന 10 പൈസ കിട്ടുമോ? അത് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവണം, ട്രാൻസ്ഫോമർ ഉണ്ടാവണം, സോണി ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, അച്ചാർ ഉണ്ടാവണം. ഇതൊന്നും ഇല്ലെങ്കിൽ അതുപോലെ തലയ്ക്ക് പ്രാന്തെങ്കിലും ഉണ്ടാവണം. ഇങ്ങനെ ഒരു ലേശത്തും ഇല്ലാതെ പുരുഷന്മാരെ അവഹേളിക്കുന്നതാണ് നിങ്ങളെ പോലുള്ള വിവരം കണ്ട സ്ത്രീകളുടെ പരാജയം. സത്യത്തിൽ അതാണോ പരാജയം? എന്താണ് പരാജയം? മൂക്കറ്റം വെള്ളടിച്ച് വഴി കടന്ന് പ്രശ്നം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്ക് മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇനി സ്ത്രീകളെ അടക്കി ഭരിക്കാൻ ഒരു പുരുഷന്മാരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. പുരുഷന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. അടച്ചല്ല, നിങ്ങളൊക്കെ അടിച്ചാണ് ആക്ഷേപിക്കേണ്ടത്. എന്തിനധികം പറയുന്നു, നിങ്ങൾ ഏതൊരു പത്രവാർത്തയും എടുത്തു നോക്കൂ. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം അവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു, ഇവിടെ ഒരു സ്ത്രീ സ്റ്റൗ പൊട്ടി മരിച്ചു. എവിടെയെങ്കിലും ഒരു പുരുഷൻ സ്റ്റൗ പൊട്ടി മരിച്ചായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പങ്കജാക്ഷൻ? അവളുടെ ഒരു സ്റ്റൗ തെങ്ങിന്റെ മേളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വീണ് പുരുഷൻ മരിക്കുന്നു. എപ്പോഴെങ്കിലും ഇതിന്റെയൊക്കെ മേളിൽ നിന്ന് വീണ് ഏതെങ്കിലും ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, എത്രയെത്ര ആനപ്പാപ്പന്മാർ ആന ചവിട്ടി മരിക്കുന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു ആന പാപ്പി ആന ചവിട്ടി മരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അവിടെ ഒരു തുരുമ്പ് പിടിച്ച സ്ഥവുമായി വന്നിരിക്കുന്നു. ഇവളുടെ പല്ലടി ചോദിക്കാൻ ആളില്ലാണ്ടാണ്. ഇങ്ങോട്ട് ആന അടിച്ചു കൊഴിക്കാൻ എന്റെ കൈ രണ്ടും ചന്തയ്ക്ക് പോകും. ചന്ത എന്ന ചന്ത ചന്ത വർത്താതെ പറയൂ. ചർച്ച
പച്ച വഴി തെറ്റുന്നു, വാക്കുകൾ അതിൽ കടക്കുന്നു, കാക്കയും താത്തയും കണ്ണു തള്ളുന്നു, മൊത്തത്തിൽ കുളമാകുന്നു. നിനക്കറിയോ നിരീക്ഷ, ഈ പിശാച് ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഡൈവോഴ്സ് ആവാതെ നടക്കുന്നത്. ഭാര്യയാണ് അത്ര ഭാര്യ. ഒരു ഭർത്താവ് വന്നേക്കണം. ഒരു വിധ ഫാമിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു കൂതറ ഫാമിലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോ പാത്തുമ്മ നമുക്ക് സ്വർഗല്ലേ സ്വർഗം. പറയാനുണ്ടാക്കാതിരിക്ക, ഇത് മഹിളാ സമാജല്ല. ഇതിന്നെന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, നമ്മുടെ പ്രശ്നം തീർക്കാൻ ഒരു മഹളാ സമാജത്തിനും പറ്റില്ല, ഒരു സാഹിത്യകാരനും പറ്റില്ല, ഒരു ചാനലുകാരനും പറ്റില്ല. നമ്മളെന്നെ വിചാരിക്കണം. മനസ്സിലായാ? ഞങ്ങൾ ഒന്നായി, നിങ്ങള് തമ്മിൽ എന്താണ് ആയിക്കോ? ചർച്ച മതിയാക്കി ഒരു പാത്രങ്ങൾ ഇടോ. മനസ്സിലാക്കാം, ഏതൊരു കുടുംബത്തിലും ജീവിത വിജയം വേണമെങ്കിൽ സ്ഥിര പരിശ്രമത്തെ ആത്മമിത്രമായും അനുഭവത്തെ ഉപദേശിയായും മുൻകരുതലിന്റെ ജ്യേഷ്ഠനായും മഹത്വത്തെ രക്ഷിതാവായും എടുക്കണം. അങ്ങനെയായാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും വെറുതെയാകില്ല. വഴക്കുകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യാവിഷൻ.